ഗൈസ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോ. മൈ നെയിം ഈസ് അബി. അപ്പോൾ ഇന്ന് ഒരു വല്ലാത്ത ജാതി ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് ഞാൻ എന്തുങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു വിചാരിച്ച് ഇങ്ങനെ തല പോയി ആലോചിക്കുകയാണ്. ഒന്നും ചെയ്യാനും തോന്നണില്ല, വെറുതെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുകയാണ് ഈ രാവിലത്തെ ആ ഒരു സമയമൊക്കെ. അപ്പോൾ പിന്നെ എന്ത് ഷൂട്ട് ചെയ്യാനാണോ ഒന്നും ഷൂട്ട് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ മടിച്ച് മടിച്ച് ഫോൺ എടുക്കാനും തോന്നണില്ല, ക്യാമറ ഓണാക്കാനും തോന്നണില്ല. അങ്ങനെ മടിച്ച് മടിച്ച് ഇങ്ങനെ നിന്നപ്പോൾ ഉച്ചയായപ്പം ഫോണും തോണ്ടി 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 ചോറ് നിന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് നിന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മുളേഷന് ഇനി അപ്പം കുറച്ച് മാന്ത കിട്ടിന്. അപ്പം മാന്ത മുളേഷനും പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ കായി പച്ചക്കായി പച്ചക്കായി ഉപ്പേരിയും മുള്ളൻ ഉണക്കും മുള്ളനും ഇനിയിട്ടാം. അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങോട്ട് ഒരു പിടി പിടിച്ച്. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും ചോറ് ഇന്നലെ കഴിഞ്ഞ്. അപ്പോൾ ഏട്ടനൊരു സൈറ്റിലേക്ക് ചെന്ന് നോക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്താണ് കേട്ടോ, നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ വണ്ടിയൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നടക്കാനുള്ള ദൂരമുള്ളൂ. അതുകൊണ്ട് അവിടെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഇപ്പോൾ പണിയും ഇല്ല, നോ പണി നോ മണി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇപ്പോൾ ഒന്നും പറയണ്ട, അതൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരാദി കയറുക എന്ന് പറയില്ല ആ ഒരു സ്ഥിതി എനിട്ടോ. രാവിലെയൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിയേനി. പിന്നെ നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് ഇതുപോലെ കൊറോണ ഒന്നും പറയണ്ട, മൊത്ത സീൻ കോൺട്രയാണ്. ഇവിടേക്കൊക്കെ ഇഷ്ടംപോലെ കേസുണ്ട് കേട്ടോ കൊറോണേൻ്റെ. ഇനിയിപ്പോൾ കൂടുതൽ കൊറോണേൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് കുത്തി നിന്നിട്ട് നമ്മളെ വീഡിയോയും കൂടി ഇനിയിപ്പോൾ ഞാൻ നെഗറ്റീവ് ആക്കണില്ല. എല്ലാ സ്ഥലത്തും ഇതന്നെയല്ല ഇപ്പോൾ കേൾക്കാനുള്ളത്. അപ്പം ഞാൻ ചോറൊക്കെ കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് വീടൊക്കെ ചെറുങ്ങനെ അലമ്പായിട്ടൊക്കെയാണ് ഉള്ളത്. അപ്പം എനിക്കിപ്പോൾ അതിനെ വൃത്തിയാക്കാനൊന്നും കഴിയില്ല. ഒന്നാമത് ചോറ് നിന്ന് കഴിഞ്ഞാൽ ഒരു മടിയൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ വെച്ച് ശിഖേനൊന്നും ഉറക്കുക, കുറച്ച് സമയം ഒന്ന് കിടക്കാമെന്നൊക്കെ വിചാരിച്ച് പോയി കിടന്നതാണ്. ഇനി അവിടെ കിടത്തി ഓളം അങ്ങോട്ട് എണീറ്റ് പോയി. പിന്നെ ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം ഞാനും വേഗം എണീറ്റ് ഒന്ന് ഉഷാറാവാൻ കുറച്ച് ഗ്രീൻ ടീ ഒക്കെ ഇട്ട് അതും കൊണ്ട് ഇങ്ങനെ വയ്യപ്രം പോയി കുത്തിരുന്ന്. അപ്പം വയ്യപ്രം കുത്തിരുന്ന് ഫോൺ എടുത്തിട്ട് ഇനിയിപ്പോൾ എന്താണ് ചെയ്യാനുള്ളത്, എന്താ ഷൂട്ട് ചെയ്യേണ്ടത്, ഒന്നും ഒരു പിടുത്തമില്ല. അപ്പം അങ്ങനെ ക്യാമറ ഓണാക്കി ഇങ്ങനെ കുത്തിരുന്നപ്പോഴാണ്, ചായയും കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ശിഖമോള് വന്നത്. ഇവക്കിപ്പോൾ എന്ത് കൊടുത്താൽ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ അന്നേരമുള്ള പരിപാടിയാണ് ഈ തംസപ്പ്. സൂപ്പറാണ് സൂപ്പറാണെന്ന് പറയാം. എന്താ കുടിക്കണത്, ഗ്രീൻ ടീ ആണ് കേട്ടോ, നല്ല കയ്പുണ്ട്. പക്ഷേ ഓളം മുഖത്തിന് ഒരു എക്സ്പ്രഷൻ മാറ്റമില്ല. ഇനിയിപ്പോൾ ഓളെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്യാണ്. ശിഖമോളെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ശിഖമോളെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാം പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ഉഷാറന്നെ. ഞാനൊരു പാട്ട് പാടും, എനിക്കൊരു പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഓളെ കുറച്ച് എന്താ ശിഖമോളെ പേര്? ഋഷിക. എന്നാ ഒരു കവിത പാടിക്കൊടുക്ക് നമ്മള് പഠിച്ച. ആരെ കവിതയാ? അല്ല ഇപ്പൊ ഓളെ പറയണം കേട്ട് നമ്മളെ പരിപാടി ഒന്നും നടക്കില്ല. ഇനിയിപ്പോ ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചോണ്ടേ നിൽക്കും, ശരിയാണവരേ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞ് മെമ്മറി ഫുള്ളായി, ഇനിയിപ്പോ കുത്തിയിടട്ടെ കൊണ്ടുപോയിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി എടുക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഓള് കളിക്കാൻ പോയിട്ട് അപ്പൊ വൈകുന്നേരം വരെ ഞാൻ ഒരു വിധത്തിൽ പിടിച്ച് കാത്ത് നിൽപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നന്ദൂട്ടൻ്റെ ശിഖമോൾ ഒരു രക്ഷയില്ല. ഇങ്ങനെ കുട്ടികളിങ്ങനെ പിടച്ച് പിടച്ച് കളിക്കണ കുട്ടികളിങ്ങനെ റൂം പൂട്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഉമ്മക്കും പാടാണ്. ഓരോ കാര്യമായിട്ട് പറയും വേണ്ട, എല്ലാം കൂടി ഇങ്ങനെ തൊട്ടാവാടീനെ പോലെ ഇങ്ങനെ വാടി നിൽക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ വിചാരിക്കും കുറച്ച് നേരം പോയി കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി തറവാട്ടത്ത് കുറച്ച് സമയം കളിക്കും വൈകുന്നേരം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മളെ ഡേ ടു ഡേ ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇപ്പം നടക്കില്ല, ശരിക്കും നടക്കില്ല. ഒന്നാമത് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, പിന്നെ നേരം വൈകിട്ടാണ് എണീക്കും ചെയ്യുക. പിന്നെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആദ്യമൊക്കെ കുറച്ച് നേരത്തെ എണീക്കലുണ്ട്. ഇപ്പം എണീക്കാണ്ടിരിക്കാൻ പല പല എക്സ്ക്യൂസാണ്, ഇഷ്ടം പോലെ എക്സ്ക്യൂസാണ്. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെയും കിടന്നുറങ്ങും, ആർക്കും അങ്ങോട്ട് പോകണ്ട, പിന്നെ നേരത്തെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് അടിച്ച് ചത്തോന്നല്ലാണ്ട് വേറെ അതിനെക്കൊണ്ട് വേറെ ഉപയോഗമില്ല. അപ്പം വിചാരിക്കും കുറച്ച് നേരം വൈകി എണീറ്റ് എല്ലാം കൂടി ബിസി ആക്കണതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി പോണത്. അപ്പം അതുകൊണ്ട് ക്ലീനിങ് ഒന്നും അങ്ങനെ അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും നടക്കലില്ല. അപ്പം കാണാൻ പുറമേ നിന്ന് കാണാൻ നല്ല മൊഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ പൊടി അവിടെ ഇവിടെയൊക്കെ പൊടിയായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് റെഡിയാക്കി ഓരോരോ ഭാഗമായിട്ട് ചെയ്യാം. അപ്പം എല്ലാം കൂടി ചെയ്യാനാണെങ്കിൽ അതും പാടാണ്. അപ്പോൾ ഓരോരോ ഭാഗമായിട്ട് എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നെന്താ
എന്തായാലും സെൻട്രൽ ലിവിംഗ് റൂം എടുത്തിട്ട് അവിടെ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാന്ന് ഒരു സെമി ഡീപ്പ് ക്ലീനിങ് കിട്ടും. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമല്ല. ഈ പൊടി തട്ടാനുള്ളതും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ. അപ്പോൾ ടി വി സ്റ്റാൻഡൊക്കെ ഒന്ന് പൊടി തട്ടി, പിന്നെ നമ്മളെ ഫ്ലവർ വേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ചെടിയിൽ നിറച്ചും പൊടിയായിരിക്കും. അപ്പോൾ അതൊന്ന് തുടച്ചെടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത്, പിന്നെ ഫാനും മലയെന്ന് പറഞ്ഞാൽ ഒരാഴ്ച തുടച്ചിട്ടില്ലെങ്കിൽ ഒരു കറുത്തൊരു പൊടി പോലെ അങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു റിങ് ഞാൻ എടുത്ത് മാറ്റിയിട്ട്, ആ റിങ് ഉണ്ടെങ്കിൽ ഭയങ്കര അടങ്ങാറാണ്. ഈ ഫാനൊക്കെ കഴിച്ചെടുത്ത് അതൊരു ഒന്നൊന്നര പണിയായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ആ റിങ് ഒന്ന് കഴിച്ച് മാറ്റിയാലേ പിന്നെ എനിക്ക് ഈ സംഗതി എളുപ്പമാണ്. ഒരു സ്റ്റൂളെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കയറി വേഗം ഇങ്ങനെ തുടച്ചെടുക്കുക, ഒരു നനഞ്ഞ ചെറുതായിട്ട് നനച്ച തുണി വെച്ചിട്ടേ ഒന്ന് വേഗം ഇങ്ങനെ തുടച്ചെടുക്കാം. അപ്പോൾ ഫാനിൻ്റെ പൊടി തട്ടലും കഴിഞ്ഞ് പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു നിധി കേന്ദ്രമാണ് കേട്ടോ. ഈ സോഫേൻ്റെ സൈഡിൽ, കർട്ടൻ്റെ ബാക്കിൽ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ, ഈ കട്ടിലിൻ്റെ അടിയിൽ, ഈ ശിഖമോളെ ഈ ഒരു ചെറിയ ബോളോണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഞാനിത് വാങ്ങിക്കൊണ്ടുവന്നപ്പോഴേ ഏട്ടനോട് പറഞ്ഞതാണ്, ഇത് എനിക്കുള്ള എട്ടിൻ്റെ പണിയാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെന്ന്. ചെറിയ ബോൾ ഒരു 30-35 ബോളോളം ഉണ്ട് ആ ഒരു ഒരു പാക്കിലിട്ടോ, ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോൾ. എന്തിനാണ് അത് വാങ്ങിക്കൊണ്ടുവന്നതെന്ന് എനിക്കും അറിയില്ല. ഇത് പെറുക്കൽ തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. ഓള് കളിച്ച് അവിടെ ഇവിടെ ഒക്കെ ഇട്ട് പോകും. അപ്പം ഞാൻ കുറേയൊക്കെ എടുത്ത് വെക്കും കേട്ടോ, കുറേയൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കും. പിന്നെ ഓക്ക് മടി വന്ന ഓളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ സോഫേൻ്റെ ബാക്കിലേക്ക്, കട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ തട്ടിയിടലാണ്. അപ്പം അത് കാണൂല്ല, അടിച്ചു വരുന്ന സമയത്തേ കാണുള്ളൂ. അപ്പം അങ്ങനെയാണ് ഓളെ പരിപാടി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അവിടെ എങ്ങനെയാണ്. പിന്നെ ഞാനിത് കുറച്ച് കനയുണ്ട് സോഫ, അപ്പോൾ അങ്ങനെ എപ്പോഴും ഒന്ന് ഞാനിത് മാറ്റിയിട്ടിട്ടൊന്നും അടിച്ചു വാരലില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ അടിച്ചു വാരത്ത സ്ഥലത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി, അതൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമാണുള്ളത്. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ വലിയ ഡീപ്പ് ക്ലീനിങ്ങിന് നിന്നിട്ടില്ല, അങ്ങനെ വലിയ വൃത്തികേടായിട്ടില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതൊക്കെ എടുത്ത് അതിൻ്റെ സ്ഥാനത്തേക്കൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ കട്ടിൽമല ഞാൻ ആദ്യമേ കയറി സമ്മതിപ്പിക്കാത്തതിനെ കൊണ്ട്, നന്ദൂട്ടനും അങ്ങനെ കളിക്കണത് കാണാത്തതിനെ കൊണ്ട് ഷിഗിയും അങ്ങനെ കളിക്കലില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ അലമ്പായിട്ടില്ല. റൂം രണ്ടും അങ്ങനെ വലിയ അലമ്പായിട്ടില്ല. ഒരു കളിക്ക് സെൻട്രൽ ഹാളിലാണ്. അപ്പോൾ അവിടെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊടുത്ത് അവിടെ ഇരുന്ന് കളിച്ചോ എന്ന് പറഞ്ഞാലേ പിന്നെ നമുക്ക് ആ ഒരു ഭാഗം കുറച്ചൊന്ന് വൃത്തികേടായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ അങ്ങോട്ട് വേഗം വൃത്തികേടാക്കൽ അല്ല വൃത്തികേടാക്കാന്ന് എന്തൊക്കെയാണ് ഞാൻ പറയണത്. അപ്പോൾ അവിടെ നമുക്ക് വേഗം വൃത്തിയാക്കല്ലോ. അപ്പോൾ പിന്നെ രണ്ടകത്തും ഒന്ന് കിടക്ക ഒന്ന് ഒക്കെ തട്ടി മുട്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് വിരിച്ചിട്ടപ്പോൾ തന്നെ അവിടെ വൃത്തിയായിട്ടോ. രണ്ട് റൂമും അങ്ങോട്ട് വൃത്തിയായി. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് അപ്പോൾ അത്ര പണിയുള്ളൂ. റൂമിൽ പിന്നെ അത്ര പണിയുള്ളൂ. പിന്നെ അങ്ങനെ വലിയ പൊടി പിടിക്കാനും ഫാനൊന്നും അങ്ങനെ റൂമിലിപ്പോൾ കിടക്കാത്തതിനെ കൊണ്ട് ഫാനിൽ അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ ഫാന് രണ്ടും എടുത്തിട്ട് ക്ലീൻ ചെയ്യണേ. അപ്പോൾ ഫാനും കാര്യങ്ങളൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാനില്ലാത്തതിനെ കൊണ്ട് അവിടുത്തെ പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞ്. അപ്പോൾ വേഗം തന്നെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ഇപ്പം ഇന്ന് തുടയ്ക്കണം. അപ്പോൾ ഇന്ന് തുടയ്ക്കണമെങ്കിൽ ഇപ്പോൾ കളിയും കഴിഞ്ഞ് വരും രണ്ടാളും കൂടി. അപ്പോൾ കളിയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആ തുടയ്ക്കണ സമയത്താണ് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ എന്തായാലും കൂട്ടുകയറ്റ സമയമേ. അപ്പം വിചാരിച്ച് ഇന്നാ പിന്നെ ഇന്ന് തുടയ്ക്കണ്ട, നാളെ ഉച്ചക്ക് അങ്ങോട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തുടക്കൽ പരിപാടി അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പിന്നെ ഇനിയിപ്പോഴുള്ള പരിപാടി അടുക്കളയിൽ വേസ്റ്റ് കൊണ്ടുപോയിട്ടൊന്ന് കുഴിച്ചിടണം. അപ്പോൾ അതാണ് ഇനിയുള്ള നമ്മളെ പരിപാടി. പിന്നെ ഇപ്പോൾ നമ്മളെ മീനൊക്കെ ഉള്ള ദിവസം, മീൻ മുറിക്കണൊക്കെ ദിവസമാണെങ്കിൽ ഞാൻ ഉച്ചക്ക് ചോറ് തിന്നതിന് മുമ്പേ തന്നെ ഈ കുഴിച്ചിടൽ അങ്ങോട്ട് കഴിക്കൂട്ടെ, വേസ്റ്റ് കുഴിച്ചിടൽ. അപ്പോൾ ഇന്ന് മീൻ മുറിച്ചതൊക്കെ ഇന്നലെ തന്നെ മുറിച്ച് റെഡിയാക്കി വെച്ചതുകൊണ്ട് ഇന്ന് അങ്ങനെ വലിയ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ നീട്ടി നീട്ടി വൈകുന്നേരം വരെ കൊണ്ടുപോയതാണ് ഈ പരിപാടി. അപ്പോൾ എന്തായാലും ആ പരിപാടി കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞല്ലോ. അപ്പം ഞാനിതുപോലെ വാഴേൻ്റെ മിരട്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ, അങ്ങനെ കണ്ടത്തിൽ ഇങ്ങനെ ഇതുപോലെ കുഴിച്ചിടുക ചെയ്യാം. അപ്പോൾ നിങ്ങളൊക്കെ വേസ്റ്റ് എങ്ങനെയാണ്, കിച്ചൺ വേസ്റ്റ് എങ്ങനെയാണ്, എന്താക്കുക ചെയ്യാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ബയോഗ്യാസ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അത് നല്ലതാണോ ഇല്ലേ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കുറേ ആയി ഞാൻ അങ്ങനെ ഒരു ബയോഗ്യാസിൻ്റെ എങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം. ഈ വേസ്റ്റ് ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മഴക്കാലാവുമ്പോഴാണ് ഇടങ്ങാറ്. വേനലാവുമ്പോൾ വലിയ കുഴപ്പമില്ല, മഴക്കാലാവുമ്പോൾ വലിയ ഇടങ്ങാറാണ്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണം എന്ന് കുറേ ആയി ഇങ്ങനെ വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വേസ്റ്റ് കുഴിച്ചിടൽ പരിപാടി അങ്ങോട്ട് അവിടെ കഴിഞ്ഞ്. ഇനി സ്റ്റേജിൽ അരങ്ങേറുന്ന അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈവനിങ് സ്നാക്കിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി കളിക്കുടുക്ക കിട്ടിയത് മുതലേ പറയണം ഇതുപോലെ പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കണം, ഇത് സിമ്പിളാണ്, ഇത് സിമ്പിളാണെന്ന് പറഞ്ഞ് നന്ദ് കുറേ ദിവസമായി വയ്യാതെ നടക്കണം. ഇത് കിട്ടിയപ്പോൾ മുതൽ നടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 3-4 ഉരുളക്കിഴങ്ങ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് എന്നാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ച്. അപ്പോൾ അതൊക്കെ വെന്ത് അതിങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മളെ ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ആയിപ്പോയത്. അപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്ന്. അപ്പോൾ അതും ഇന്ന് കുത്തിടാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും അതൊക്കെ ഫോണ് ചാർജ് ചെയ്യാൻ വെച്ച് അപ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ റെസിപ്പി അങ്ങനെയാണ്, വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല, സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സംഗതിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയില്ല, പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഒരു മടി ഇങ്ങനെ അരിച്ചു കയറി വരുന്ന ദിവസമായിരുന്നു. പിന്നെ ഞാനത് മറന്നും പോയി പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ വേറൊന്നുമില്ല, നമ്മൾ ഈ ഒരു ഇതുപോലെ നമ്മളെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് നല്ലോണം ഇതുപോലെ മാവ് പോലെ ആക്കാൻ പാകത്തിന് വേവിച്ചെടുക്കാം. അപ്പം ഉരുളക്കിഴങ്ങ് മാത്രമാകുമ്പോൾ നമുക്ക് ഇതുപോലെ ആയി കിട്ടൂല. അപ്പൊ അതിലേക്ക് നമ്മൾ എന്താക്കണം, നമ്മളെ കോൺഫ്ലോർ ഉണ്ടല്ലോ ചോളത്തിന്റെ പൊടി, അതും പിന്നെ അതിനൊന്നും അളവില്ല കേട്ടോ, നമുക്ക് ഇതുപോലെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും പിന്നെ നമ്മളെ ബ്രെഡിന്റെ പൊടി, അപ്പൊ അങ്ങനത്തെ. പിന്നെ ഇപ്പൊ അതിന് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നാം, അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ നമുക്ക് ആ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണതിനെ കൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമില്ല, എന്നാലും കുറച്ചൊരു എരിവ് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയോ പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ, ഉപ്പ് പിന്നെ നമ്മൾ ഈ പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് ഇടുമല്ലോ, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇതുപോലെ ഒരു ഡോ ആക്കി എടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ സോഫ്റ്റ് ആണല്ലോ സംഗതി, പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു വട്ടം ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക, വട്ടത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മളൊരു പെൻസിലോ പെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് രണ്ട് കണ്ണും ഇങ്ങനെ കുത്തിയിട്ട് രണ്ട് കണ്ണും ആക്കി കൊടുക്കുക. പിന്നെ ഒരു സ്പൂണിൻ്റെ ഈ ഒരു തറ്റം വെച്ചിട്ട് നമ്മളിങ്ങനെ സ്മൈൽ ഇങ്ങനെ ചിരിക്കണ പോലത്തെ ആ ഒരു ഇങ്ങനെ ഒരു കർവും കൂടി ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ സംഗതി റെഡിയായി. ഇനിയിപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ, വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ടേസ്റ്റ്, എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിട്ടിട്ട് പൊരിച്ചെടുക്കുക. ഇത്ര പരിപാടിയുള്ളൂ, ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, സൂപ്പറായി. അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞ്, നല്ലോണം ചൂടാവണം കേട്ടോ, നല്ലോണം ചൂടായിട്ട് ഇനിയിപ്പോൾ അധികം വേവേണ്ട, പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ, പിന്നെ അതിൽ ബ്രെഡ് ക്രംസ് ആണുള്ളത്, അപ്പോൾ അതൊന്നും അങ്ങനെ അധികം വേവുള്ള സാധനമല്ലല്ലോ. അപ്പോൾ വേഗം തന്നെ റെഡിയായി കിട്ടും, ഉള്ളു വേവുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മളെ പൊട്ടറ്റോ സ്മൈലി റെഡിയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങൾ ഈവനിങ് സ്നാക്ക്. അപ്പോൾ നാല് ഉരുളക്കിഴങ്ങ് ഉള്ളേനിട്ട്, അപ്പോൾ അതിൻ്റെ ഇടക്ക് കള്ളന്മാർ ഓരോന്ന് ചുട്ട് ചുട്ട് വരുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നെണ്ണം ഇട്ട് ഇതിൻ്റെ ഇടക്ക് പോയി. അപ്പോൾ ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ ഇത് കുറച്ച് വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ചെറിയ മൂടിയൊക്കെ വെച്ചിട്ട് ചെറിയ വട്ടത്തിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എണ്ണം കുറച്ചും കൂടി കൂടും കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഫോൺ നമ്മൾ ചതിച്ച് ചാർജ് തീർന്നതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ നല്ല ഉഷാറൻ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.